മാവൂർ മണന്തലക്കടവിൽ പുതിയ പാലം വേണമെന്ന ആവശ്യവുമായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകി. മാവൂർ വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിലാണ് കുന്നമംഗലം കൊണ്ടോട്ടി എംഎൽഎമാരുടെ സാന്നിധ്യത്തിൽ നിവേദനം നൽകിയത്. മാവൂർ വാഴക്കാട് പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് മണന്തലക്കടവിൽ പാലം വേണമെന്ന ആവശ്യം ശക്തമായതിനെ തുടർന്നാണ് നിവേദനം സമർപ്പിച്ചത്. മാവൂർ വാഴക്കാട് സംയുക്ത ജനകീയ സമിതിയുടെ നേതൃത്വത്തിലാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസിന് നിവേദനം കൈമാറിയത്. കുന്നമംഗലം എംഎൽഎ അഡ്വക്കേറ്റ് പി ടി എ റഹീം, കൊണ്ടോട്ടി എംഎൽഎ ടി വി ഇബ്രാഹിം എന്നിവരുടെ സാന്നിധ്യത്തിലാണ് നിവേദനം സമർപ്പിച്ചത്. മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുലപ്പാടി ഉമ്മർ മാസ്റ്റർ, വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മലയിൽ അബ്ദുറഹിമാൻ മാസ്റ്റർ, ഇരു പഞ്ചായത്തുകളിലെയും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിലാണ് മന്ത്രിക്ക് നിവേദനം കൈമാറിയത്. ആവശ്യത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് പാലത്തിനാവശ്യമായ എല്ലാ പിന്തുണയും മന്ത്രി വാഗ്ദാനം ചെയ്തതായി മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. കുണ്ടോട്ടി നിയോജക മണ്ഡലം എം എൽ എ ഇബ്രാഹിം സാഹിബ്, കുന്നമംഗലം നിയോജക മണ്ഡലം റഹീം എം എൽ എ എന്നിവരെല്ലാവരും വളരെ ആത്മാർത്ഥമായി ഇതിനു വേണ്ടി ഞങ്ങളെ കൂടെ നിൽക്കുകയും അങ്ങനെ 23-ാം തീയതി നിയമസഭയുടെ ഇടവേളയിൽ മന്ത്രിയെ കാണാൻ അവരൊരു സമയം കണ്ടെത്തുകയും അങ്ങനെ 23-ാം തീയതി മാവൂർ പഞ്ചായത്ത് പ്രസിഡൻറ്റും വായക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റും വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാവരോടും കൂടി പി ടി ആർ റഹീം എം എൽ എയുടെയും ടി വി ഇബ്രാഹിം എം എൽ എയുടെയും സാന്നിധ്യത്തിൽ മന്ത്രിയെ കണ്ടു. ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഇതിന് ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായസഹകരണം ചെയ്യാമെന്നും ഞങ്ങൾക്കൊരു പച്ചക്കൊടി കാണിക്കുക തന്നെ ഉണ്ടായിട്ടുണ്ട്, നല്ലൊരു ഉറപ്പ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇരുഭാഗത്തെയും ജനങ്ങളുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ് ചാലിയാറിന് കുറുകെ മണന്തലക്കടവിൽ പാലം വേണമെന്നത്. അത് കണക്കിലെടുത്താണ് മണന്തലക്കടവ് പാലം മാവൂർ വാഴക്കാട് സംയുക്ത ജനകീയ സമിതി രൂപീകരിച്ചത്. നിലവിൽ മാവൂർ പഞ്ചായത്തിന്റെ ഭാഗത്ത് മണന്തലക്കടവിലേക്കുള്ള റോഡ് നവീകരിക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 84 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നവീകരണം. കൂടാതെ മലപ്പുറം ജില്ലാ പഞ്ചായത്തും മണന്തലക്കടവിലേക്കുള്ള റോഡ് നവീകരണത്തിന് നടപടിയെടുത്തതായും മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുലപ്പാടി ഉമ്മർ മാസ്റ്റർ അറിയിച്ചു. ഇപ്പോൾ ഞങ്ങൾ മാവൂർ ഗ്രാമപഞ്ചായത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറായ സുധാ കമ്പളത്തിൻ്റെ ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ 84 ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് ഞങ്ങൾ മണന്തലക്കടവ് റോഡ് വീതി കുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതും കൂടി ഈ പാലത്തിൻ്റെ പ്രവർത്തനത്തിന് വളരെയധികം പ്രയോജനപ്പെടും. അതുപോലെ തന്നെ വായക്കാട് ജില്ലാ പഞ്ചായത്തും ഇങ്ങനൊരു ഫണ്ട് അവരും ആ വായക്കാട് റോഡും ഫണ്ട് വെക്കാൻ അവരും തയ്യാറാണ്. അതുകൊണ്ട് കൂടുതലൊന്നും പ്രയാസങ്ങളില്ലാതെ തന്നെ ഈ പാലം വരാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് ബോധ്യമാണ്. മണന്തലക്കടവിൽ പാലം യാഥാർത്ഥ്യമാകുന്ന പക്ഷം മാവൂർ വാഴക്കാട് പഞ്ചായത്തുകളിലെ പൊതുസമൂഹത്തിന് വളരെ കാലമായുള്ള ആഗ്രഹത്തിനാണ് സഫലീകരണമാവുക. ന്യൂസ് ബ്യൂറോ മാവൂർ.